കുറച്ച് ദിവസമായി ഇവിടെ മകളോടൊപ്പം ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. പിന്നെ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പുറത്തൊന്നും പോയിട്ടില്ല. കുറേ കാലമായി ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. റംസാനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു ടൂർ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ചിക്കമംഗ്ലൂർ, ഇവിടുന്ന് ഏതാണ്ട് 300 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലമുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ചിക്കമംഗ്ലൂർ, ഇന്ദിരാഗാന്ധിയൊക്കെ മത്സരിച്ച സ്ഥലമാണല്ലോ. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ മംഗലാപുരത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അതൊന്ന് കാണണം. അവിടെ ഒരു ഹോം സ്റ്റേ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ടൂർ പ്ലാൻ ചെയ്തു. കഴിഞ്ഞ ശനിയും ഞായറും ദിവസങ്ങൾ 2 ദിവസത്തേക്ക് ഒരു ഹോം സ്റ്റേ അറേഞ്ച് ചെയ്തു. ഞങ്ങളും വേറെ അവനുമായി ബന്ധപ്പെട്ട വേറൊരു ഫാമിലി ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെ 2 കാറിൽ രാവിലെ ഒരു 6-6.5 സമയത്ത് ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഉച്ചയോടുകൂടെ അവിടെ എത്തി. അവിടെ നല്ല ഇതായിരുന്നു, ഒരു നല്ലൊരു ഹോം സ്റ്റേ, തികച്ചും കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്ഥലം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തു. അങ്ങനെ അവിടുത്തെ ചുറ്റുപാടും ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം വളരെ നല്ല, ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. 2 ദിവസം അതിൻ്റെ തൊട്ടടുത്ത് കാപ്പിത്തോട്ടമുണ്ട്, പിന്നെ പശു വളർത്തുന്ന കേന്ദ്രമുണ്ട്, കുറേ എത്തിയിട്ടുണ്ട്, കുറേ സ്ഥലങ്ങൾ ചുറ്റിക്കാണാനും ഉണ്ട്. നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടുത്തെ സ്റ്റേ, തികച്ചും കംഫർട്ടബിളായിരുന്നു. ഞങ്ങൾ അവിടെ ശരിക്കും എൻജോയ് ചെയ്തു. യാത്ര പോയിട്ട് ഭയങ്കരമായിട്ട് ഡെസ്പറേറ്റ് ആയിരുന്നു ഒരു എവിടെയെങ്കിലും ഒന്ന് പോകാനായിട്ട്. പ്രത്യേകിച്ച് ഒരു കൊറോണയുടെ ഒരു ഇതൊക്കെ വന്ന ഇമ്പാക്റ്റൊക്കെ വന്ന ശേഷം എന്തെങ്കിലും ഒന്ന് കാണണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. ചിക്ക്മംഗ്ലൂരിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോഫി കൊണ്ടുവന്ന സ്ഥലമാണ് ചിക്ക്മംഗ്ലൂർ. അപ്പം ഈ ബാബാ ബുദ്ധൻ എന്ന് പറയുന്ന ഒരു സൂഫി സന്യാസി ഇന്ത്യയിലോട്ട് വരികയും അപ്പം അന്ന് അദ്ദേഹം ഇറ്റലി മോച്ച എന്ന സ്ഥലത്ത് വെച്ചിട്ട് കോഫി കുടിക്കുകയും അങ്ങനെ കോഫിയുടെ കുരു താടിക്കുള്ളിയിൽ കടത്തി ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് ഇന്ത്യയിലെ ചിക്ക്മംഗ്ലൂരിലെ ബാബാ ബുദ്ധൻഗിരി ഹിൽസിൻ്റെ ചുവട്ടിൽ താമസിച്ച് അവിടെ കോഫി നട്ടുപിടിപ്പിച്ചതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോഫി വന്ന കഥ പറയുന്നത്. അപ്പം അങ്ങനെ ചിക്ക്മംഗ്ലൂരിനെ കുറിച്ച് ഒരുപാട്. പിന്നെ ചിക്ക്മംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളയ മകളുടെ ഊര്, അതായത് ഒരു അവിടുത്തെ ഒരു രാജവംശം മകൾക്കൊരു സമ്മാനമായിട്ട് കൊടുത്തൊരു സ്ഥലമാണ് ചിക്ക്മംഗ്ലൂർ. അങ്ങനെയൊക്കെ ചിക്ക്മംഗ്ലൂരിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ആകാംക്ഷ എല്ലാം ഉണ്ടായിരുന്നു ആ യാത്രയിൽ. ഗുഡ് മോർണിംഗ്. സ്റ്റേറ്റിൽ ഫാം സ്റ്റേ, എന്നാലും താമസിച്ച ഹോം സ്റ്റേ ആണ്. അതിൻ്റെ ചുറ്റുള്ള കാഴ്ചകൾ അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, സ്റ്റേറ്റിൻ്റെ അകത്തുള്ളതൊക്കെ പോയേക്കാം. എല്ലാവരും നല്ല ഉറക്കമാണ്, രാവിലെ നേരത്തെ എണീച്ചിട്ട് എസ്റ്റേറ്റ് കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. അവിടുത്തെ വൈഫൈ കണക്ഷനാണ്. ഒരുപാട് പേര് വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, നല്ല കുഷൻ ചെയറുണ്ട്. അവരുടെ പെണ്ണിലാകുന്ന ഡയറി, പശു വളർത്തലിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് ഉണ്ട്. ഏകദേശം 29 പശു ഉണ്ട് അവർക്ക്. Thank you.
എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ആംബിയൻസ് ആട്ടോ. നല്ല രസമുള്ള മഴയുണ്ട്, നല്ല രസമുള്ള തണുപ്പുണ്ട്, കാറ്റുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഭയങ്കര രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ശരി, എന്താ പറയുക, കുറേ കാലത്തിന് ശേഷം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കളിയും ചിരിയും, എന്താ പറയുക, ലോക്ക്ഡൗണിൻ്റെ ശേഷം കുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ഒരു ചില്ലിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിറയെ വലിയ മുറ്റമുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നന്നായിട്ട് അവർ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷമായി. എന്നാലും ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം അറേഞ്ച് ചെയ്ത മിസ്റ്റർ ഷബീർ ഭായ്, താങ്ക്സ് എ ലോട്ട് ഫോർ യു. വലിയൊരു പട്ടിയുണ്ട്, എപ്പോഴും അതിങ്ങനെ കുറച്ച് ആൾക്കാരെ പേടിപ്പിക്കും. പിന്നെ നമ്മുടെ ഈ കാപ്പിത്തോട്ടത്തിൽ കൂടെയുള്ള യാത്ര, ആ റൈഡും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിരുന്നു. അല്ല, ഈ കാപ്പി കായ്ച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു, പ്രത്യേകിച്ച് കാപ്പി കായ്ച്ചിട്ടുണ്ട്. ഒരു അടുത്ത മാസത്തിലുള്ള ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ടൊക്കെ അത് വല്ലാണ്ട് എല്ലാവർക്കും ആ എസ്റ്റേറ്റ് കൂടെ നടന്ന ശേഷം 40 ഏക്കറിൻ്റെ വലിയൊരു എസ്റ്റേറ്റ്, ആ എസ്റ്റേറ്റ് കൂടെ ഒക്കെ നടന്ന് അതിൻ്റെ ഓരോ കാഴ്ചകളും ആസ്വദിച്ച് എല്ലാ ഫാമിലിയും ഓൾ ടുഗറായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആ ഒരു എല്ലാവർക്കും ഒരു സജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഹോം സ്റ്റേ ആണ് ബാക്ക് ടു നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അന്ന് രാത്രി ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അവിടെ രാത്രി ക്യാമ്പ് ഫയറും ഞങ്ങൾ ഇവിടുന്ന് ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അതെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തു. കുറേ കാലത്തിൻ്റെ ശേഷം ഫ്രണ്ട്സിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം 3 മണി വരെ ഇരുന്നിട്ട് ആ ലോണിലിരുന്നിട്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഭയങ്കര ഒരു അടിപൊളി നല്ല കുറേ കാലത്ത് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. ഇത് നമ്മുടെ കോഫിയുടെ വൈനാണ്. You should have in the rocks, it will be so good. ഇത് കോഫിയാണ്. അത് മുന്തിരിയുടെ വൈനല്ലേ പറ, ഇത് കോഫിയാണ്. ഡോണ്ട് ഫൈൻഡ് എനിവേർ ലൈക്ക് മേക്കിംഗ് ഇസ് ടോട്ടലി ഡിഫിക്കൽട്ട്. ഏതാണ് കോഫി വൈനാ? ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, വൈൻ ആൻഡ് ഫുഡ്. നല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വൈൻ ഉണ്ട്.
അതിൻ്റെ ഏറ്റവും ക്ലാസിക് എന്ന് പറയുന്നത് കോഫി വൈനാണ്. പിന്നെ നമ്മുടെ കാന്താരി മുളകിൻ്റെ വൈൻ, ഇത് കിഡിലാണ്. അത് കൂടാണ്ട് നല്ല മലനാടൻ സ്റ്റൈൽ ഫുഡ്, അക്കി റൊട്ടി, അത് എല്ലാം കാന്താരി മുളക് ചേർത്ത് ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് സൂപ്പറാണ്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ ക്ലൈമാക്സിലോട്ട് വരാം. എന്റെ പറഞ്ഞത് എന്താണ്? അപ്പൊ ഹാപ്പി അല്ലേ? ഓ എന്താ?